നമസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1333 പവർഡ് ബൈ വികെസിയുടെ 2014 പുതുവർഷത്തിലെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം സീരിയൽ രംഗത്തെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള സുന്ദരികളായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന രണ്ട് പേരെ തന്നെയാണ് നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം ആരെ വിളിക്കണം ആരെ വിളിച്ചാലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല സീരിയൽ രംഗത്തെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാം ഒരുപാട് സുപരിചിതയായ സജിത ബേട്ടിനെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം സജിത ബേട്ടി कितना सुंदर है आप देखने में हिंदी सीरियल आरे मिलचिले हिंदी सीरियल आग्रह कोचने विभुत हिंदी सीरियल सुंदर इत्र सुंदर कोचने हिंदी सीरियल विचर अद्भुत मात्रे इन अड़ को या चोटे हिंदी सीरियल विचार रुपये अद्भुत हिंदी इवे वन मलया पढ़ मलया मन कवर् तनि मलया संसा मलया आक्सप्त वैलिए क्यों अड़ हिंदी नमु वि अर्चना बेटी हलो अब और कार्यम चाहिए नमक पाटी रुपए पाड़ी नमक ओके मलबार गोल्ड एंड डायमंड्स चुम्मा पैसा सजिता बेटी नो सजिता कल्याण कहचिकवियां अर्चना कल्याण विशेष अर्चन आयो अर्चना पत् पन् इतम वर्ष प्रणय वर्ष प्रेमी अर्चने कल्याण कहान राजकुमार डेल्ही आरा डेल्ही आरा पार्लमेंटाण मनोज शरी मनोज ने पी अल आग्रह निर्डे लव स्टोरी या आदमी पर ഇവിടത്തെ കാര്യം ചോദിച്ചിട്ട് പോവാ അതെ കല്യാണം കഴിഞ്ഞ ആ കല്യാണം കഴിഞ്ഞ ഷമാസിനെ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കല്യാണം കഴിച്ചു സീരിയൽ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണോ പ്രപ്പോസൽ വന്നു വീട്ടുകാരും ബ്രദറൊക്കെയായിട്ട് സംസാരിച്ചു അങ്ങനെ കൺഫേം ചെയ്തു എൻഗേജ്മെന്റ് കഴിഞ്ഞു ശരി ഷമാസ് ഷമാസിനെ പറ്റി എന്ത് പറയാൻ തോന്നി ഇപ്പോ ഒരു ഭർത്താവ് എന്ന രീതിയിൽ അവർ നല്ലൊരു ഫാമിലിയിൽ
നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ ഇപ്പോ കഴിയുന്നു നല്ലൊരു മരുമകൾ എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു വർഷം ഒരു വർഷം ഒന്നര വർഷം ആവാൻ ആയിട്ടില്ല അപ്പോ അപ്പോ ശരിക്കും അറിഞ്ഞു വരുന്നേ ഉള്ളൂ സമയം പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ആ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വളരെ ക്ഷമയുള്ള ഒരു ഹസ്ബൻഡ് അതുകൊണ്ട് അതെ അതെ പേര് പോലെ തന്നെ കൊച്ചിൻ വെച്ചിട്ടാണ് കണ്ടുപിട്ടിയത് ആ സമയത്ത് ഞാൻ ഫീൽഡിൽ വന്നിട്ടില്ലായിരുന്നു അവതാരകയായിട്ട് വന്ന സമയം അവതാരകയായിട്ട് കൊച്ചു കുറച്ച് മലയാളം അറിയണ സമയം അതെ ആ സമയത്ത് ഒട്ടും മെച്ചാൽ വലിയ പിടുത്തം ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഈ മലയാളം സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ ദൂരെ മാറി നിൽക്കും ആ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടു ഇദ്ദേഹം ഹിന്ദി സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഒരു നോട്ടം ഇങ്ങനെ നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നോട്ടത്തിൽ പിന്നെ എല്ലാം 9 വർഷത്തോളം ആ നോട്ടത്തിൽ വെച്ചാൽ ഇതാരാണ് ഹിന്ദി സംസാരിക്കുന്നത് ആ ഒരു നോട്ടമായിരുന്നു പിന്നെ പുള്ളിക്കാരൻ നോക്കിയപ്പോ ഞാൻ ആരോടും മിണ്ടുന്നില്ല എന്നെ നോക്കുമ്പോ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരന് മനസ്സിലായത് ഞാൻ കംഫർട്ടബിൾ അല്ല ആ ഗ്രൂപ്പില് അങ്ങയുടെ കണ്ണില് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു ഞാനാണെങ്കിൽ എന്റെ കണ്ണില് ഉറക്കവും ടയർഡ്നെസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പുള്ളികാരൻ ഇങ്ങനെ പോയി വിട്ടുടന്ന് എന്നെ കോൾ ചെയ്തു ആണുങ്ങൾക്ക് ഇങ്ങനെയാ കൊറേ നേരം നോക്കി നിക്ക ഇപ്പത്തെ ആണുങ്ങളില്ല ഇപ്പോ ചെയ്യില്ല മിക്ക സിനിമയിലും കാണാം നമ്മൾ ചെറിയ ചെറിയ പിള്ളേർ ഓടി നടക്കുന്നതിന്റെ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അത് സജിതയായിരിക്കും എത്ര വയസ്സിൽ തുടങ്ങി അഭിനയം തുടങ്ങി കൊച്ചിലെ കറക്റ്റ് എന്താ പറയാ ചർമ്മം കണ്ടാൽ പ്രായം തോന്നത്തേയില്ല അത് കാരണം അങ്ങനെ കറക്റ്റ് ആണോ ഞാൻ പറയില്ല എന്നാലും പറയണല്ലോ ഇല്ല ഞാൻ ഫസ്റ്റ് അഭിനയിച്ചത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നൊരു പടം സാജൻ സാറിന്റെ പ്രേം നസീറിന്റെ പടം ാണല്ലോ വീട്ടില് ഹിന്ദി ഉറുദു സംസാരിക്കുന്നത് ഫാദർ ഇപ്പൊ ബാംഗ്ലൂർ ഫാദർ ആദ്യം പോലീസ് മലയാളിയാ അല്ലേ പക്ഷെ ഇവര് നമ്മള് വീട്ടിലെ ലാംഗ്വേജ് ഹിന്ദി ഉറുദു ആണ് സജിത അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്നതിലുപരി പാട്ട് കേൾക്കാനും എൻജോയ് ചെയ്യാനും ഭയങ്കര ഇഷ്ടവാ മേക്കപ്പ് ഇടുന്നത് അങ്ങനെയാണ് രാവിലെ സജിത ചേച്ചി വന്നിട്ടൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ പാട്ട് ഇങ്ങനെ കേൾക്കാം ഒരു കാര്യം സജിതയുടെ ഒരു രണ്ട് വരി ക്ഷമാത്തിന് വേണ്ടി ഒരു രണ്ട് വരി പാടി കൊടുക്ക സജിതയ്ക്ക് ഇത് ശ്രീദേവി തോറ്റുപോലും പക്ഷെ എന്നാ ഇവിടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഇവിടെ നമ്മൾ നല്ല ഡാൻസ് ചെയ്ത ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അവരുടെ ഡാൻസ് കാണുക നല്ല പ്രോത്സാഹനം കൊടുക്കുക
കണ്ടില്ലെങ്കിൽ ഇവരെ 133 ന്റെ പ്രേക്ഷകർ എന്നെ തല്ലിക്കൊല്ലും കാരണം അത്രയും ഇത്രയും നല്ല ചൂർചൂർക്കും പ്രസരിപ്പും അർച്ചനയുടെ ഡാൻസിനെ പറ്റി പറയാണ് ഇത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അതുപോലെ സജിതയുടെയാണ് എക്സ്പ്രഷനും കൂടാണ് സജിത കാണിക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഇവിടെ നടത്താൻ പോവുകയാണ് നിസാര കോമ്പറ്റീഷൻ അച്ചു എന്നൊക്കെ വിളിയുന്നുള്ളൂ മത്സരത്തിൽ തോറ്റു കഴിയുമ്പോൾ അറിയാം അച്ചുവിന്റെ കഴുത്തെ കയറി പിടിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ആരാ ആദ്യം ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർച്ചന തന്നെ ചെയ്യട്ടെ അർച്ചനയാണ് സജിതനെ ആദ്യം ഡാൻസ് പഠിപ്പിക്കുന്നത് ഗുരുവാണല്ലേ ഇനി സജിതയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് സജിത ഉള്ളിൻ്റെ ഉള്ളിൽ പതുക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ കേട്ടില്ലെന്നാ വിചാരിച്ചു പക്ഷെ ഞാൻ കേട്ട് മോളെ ഞാൻ കേട്ട് എന്റെ ഇക്കാനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വസീകരെ ഒന്ന് കടന്നാദിക്കാമായിരുന്നു എന്ന് പറയണേ ഞാൻ കേട്ട് ഇല്ലാന്ന് പറയരുത് ഇല്ലാന്ന് പറയരുത് അതുകൊണ്ട് ഷമാസ് ഒന്ന് വേദിയിൽ വന്ന് ചുമ്മാ നിന്നാ മതി ബാക്കി എല്ലാം സജിത ചെയ്തോളും വാ ഷമാസ് ഒരു നല്ലൊരു കേടി കൊടുത്ത് ഷമാസിനെ വിളിക്കാം വാ 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 ഞാൻ നേരത്തെ കണ്ടോണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമില്ല എന്താ മൊഞ്ചൻ നല്ല ചെറിച്ച ഒന്ന് ചേർന്നിരുന്നേ ആ എന്താ ഭംഗി ചേരേണ്ടവർ തന്നെ ഒരു എന്താ ഭർത്താവിനെ കാണുമ്പോൾ എല്ലാവരും ഏത് നടനെ പോലെയാന്നൊക്കെ സാധാരണ എല്ലാവരും പറയുന്നത് എന്നോട് പറഞ്ഞു ഞാൻ ഗന്ധർവന്റെ അകത്തെ ഞാൻ ഗന്ധർവനായിട്ട് അഭിനയിച്ച ഗന്ധർവൻ സൈഫ് അലി ഖാൻ എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഞാൻ അങ്ങ് ഈ ചെവികളൊക്കെ ഇടിച്ചിവിടെ കളഞ്ഞു പറയുന്ന അതെ അല്ലേ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടാ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ വെറുതെ നിന്ന് കൊടുക്കാറുണ്ടാവുമല്ലോ വികൃതികൾക്ക് അതറിയോ ഒരു കാര്യം പറഞ്ഞ പോർത്ത ഒരു മൂവിയിൽ ഇങ്ങനെ വിളിച്ചു അയ്യോ അവിടെയാണ് സോറി ഒരു മൂവിയിൽ ഇങ്ങനെ വിളിച്ചിരുന്നു ആ എന്റെ പേരായിട്ട് തന്നെയാണ് പഴയ ഡയറക്ടറാണ് സുകുമനോൻ സാർ എന്ന് പറഞ്ഞിട്ട് വളരെ പണ്ടത്തെ ഡയറക്ടറാണ് അപ്പൊ ചെയ്യുമെന്നും ഉറപ്പൊന്നും ഇല്ല അപ്പൊ സാറ് നമ്മൾ തന്നെ വെച്ചൊരു സോങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഏതോ ഒരു മൂവിയുടെ പറഞ്ഞു മാധവന്റെ ഏതോ ഒരു പടത്തിൽ ഇതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു സോങ് ആണ് നല്ല സോങ് അപ്പൊ അതിന് ഞങ്ങൾ റിഹേഴ്സൽ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിരുന്നു വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ രണ്ടുപേരും കൂടെ അറിഞ്ഞ് ഭയങ്കര ഒന്ന് ചേർന്ന് ഇവര് അഭിനയിക്കാൻ പോവാണ് വസീകര എന്നുള്ള പാട്ടില് നമുക്ക് സെയിം പാട്ടില് സ്കോർ കൊണ്ടുപോകും സ്കോർ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അയ്യോ ഒരു മനോജനായിരുന്നു ഇവിടെ പറഞ്ഞു ഇവിടെ എത്ര പേര് മനോജായിട്ട് റെഡിയാവാൻ
നിസംശയം പറയാം ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ മനോജ് ഇല്ലായിരുന്നു അല്ല വിന്നറെ മരുന്നേ ഉള്ളൂ കാരണം മനോജ് ഇല്ലെങ്കിൽ പോലും അർച്ചന ഇവിടെ ഒറ്റയ്ക്ക് ഒരുതി അതായത് ഇവിടെ ക്ഷമാസ് ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് സജിതയ്ക്ക് കുറച്ച് എളുപ്പമായി അതുകൊണ്ട് തന്നെ ഇനി മനോജായിട്ട് ഇവിടെ ഒരാളെ കൊണ്ടുവന്നാൽ അർച്ചന എത്ര ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന രണ്ടുപേരെയെങ്കിലും അർച്ചനയ്ക്ക് പ്രകടനം ചെയ്യാൻ നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് കല്യാണം കഴിക്കാറായി വെറുതെ വെറുതെ ഒരു തടി കഷ്ണമായിട്ട് വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ശരീരം ഒരു പ്രശ്നമേ അല്ല ഈ എന്താ പറയാ കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും അല്ല കുറച്ച് വണ്ണോ അല്ലല്ലോ എനിക്ക് വണ്ണം ഉണ്ടല്ലോ അതല്ല ഞാൻ ചേട്ടനെ ആദ്യം കാണുമ്പോ അയ്യോ ഇതാരാ വരുന്നത് അങ്ങനെ ആദ്യശരിക്ക് ന്യൂ രാജസ്ഥാൻ മാർബിളിലെ പരസ്യത്തിന് വിളിച്ചാണ് പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ മെലിഞ്ഞു മെലിഞ്ഞു പക്ഷെ ചേട്ടാ ഈ വണ്ണത്തിലൊന്നും അല്ല ആ എക്സ്പ്രഷൻ ആ ഡാൻസ് ചെയ്തതിലും എന്ത് രസമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് നിസംശയം പറയാൻ വരുന്നു ഈ മത്സരത്തിലെ വിജയികളായിരിക്കുന്നത് ഇവർ രണ്ടുപേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവുകയാണ് എന്തായാലും ഈ ദമ്പതികൾക്ക് ഇനി വർഷങ്ങളോളം ഇവിടെ ഒരാൾ മനോജ് ഇല്ലാത്തതിന്റെ പേരിൽ നെഞ്ചു തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് 2013 തന്നെ കെട്ടാൻ നോക്കാറുന്നില്ലേ ഇവരിപ്പോ വരികയായിരുന്നു കൂടെ എന്നാ രണ്ടുപേരും കൂടെ അങ്ങ് വിളിച്ചു മിസ്റ്റർ ബള്ളേഴ്സ് റെവല്യൂഷൻ EX1 അത് ഭയങ്കര പ്രത്യേകതകളുള്ള ഒരു സാധനമാണ് ഈ സംഭവം മിസ്റ്റർ ബള്ളേഴ്സ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ സോഫ്റ്റ് ടച്ച് ബട്ടൺ ഉണ്ട് LED ഡിസ്പ്ലേ ഉണ്ട് പിന്നെ നമുക്ക് ഹാൻഡ് ഫ്രീ ഗ്രൈൻഡിങ് ആണ് അങ്ങനത്തെ ഒരു സംഭവം ഇറങ്ങിയിട്ടില്ല കൈ ഫ്രീ ആക്കി വെച്ചൊരു ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് മാറി നിൽക്കാം മാറി നിന്ന് നോക്കി അതിങ്ങനെ തന്നെ കടന്ന് കറങ്ങിക്കോളും അതാണ് മിസ്റ്റർ ബള്ളേഴ്സ് റെവല്യൂഷൻ EX1 നല്ലൊരു കേട് കൊടുക്കാം അർച്ചനയ്ക്ക് ഒരു സന്തോഷം വേണ്ടി അതിന്റെ പുറകിൽ ഇതേപോലത്തെ ഒരെണ്ണം കൂടി അർച്ചനയ്ക്ക് ലഭിക്കുന്നു പറഞ്ഞു കേട്ടാ വിവാഹ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-1-3 പവേർഡ് ബൈ VKC നമ്മുടെ ക്വിസ് റൗണ്ട് അധികം ഒരുപാട് പേർക്ക് സുപരിച്ചു നമ്മൾ ഈ ഇപ്പൊ സുപരിച്ചത് ആയിരിക്കില്ല നമ്മളിപ്പോ ഈ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അല്ല എന്റെ തടി കണ്ടിട്ടാണോ ഈ കഴിക്കുന്ന ഗെയിം ഇട്ടത് അതെ നമുക്ക് തിന്നാലും മതി ഒരുത്തരം നല്ല തരം കുക്കുമ്പർ ജ്യൂസ് ആണോ എന്താ നടത്തുന്നത് എന്തൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഉഗ്ര ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരിക്കും എന്താണെങ്കിലും പക്ഷെ കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാണ് ഒരുപാട് എടുത്ത് വാരി വലിച്ച് കഴിക്കുന്നത് അപ്പൊ വിവരം അറിയും എന്തായാലും ക്വിസ് റൗണ്ടിലോട്ട് പോകും ക്വിസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയൽ അഭിനയം മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ അത് നിങ്ങളുടെ സ്കൂളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ തോറ്റിട്ടുണ്ടോ നിങ്ങൾ പഠിച്ച വല്ല ഓർമ്മയുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള നിങ്ങളൊരു പൊതുവിജ്ഞാന റൗണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു ഗൈഡ് കൊടുക്കുക ഈ കുട്ടികൾക്ക് ഈ മത്സരത്തിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഈ മത്സരത്തിൽ ഏതെങ്കിലും ഒരു ഉത്തരം ഇവർ തെറ്റായിട്ട് പറഞ്ഞാൽ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് ആ ശിക്ഷയാണ് 4 ഓപ്ഷൻസ് ആയിട്ടാണ് ഞങ്ങൾ തരാൻ പോകുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് ഹായ് കുക്കുംബർ ജ്യൂസ് എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും നല്ല ഒറിജിനൽ നല്ല പച്ച പാവയ്ക്ക പിഴിഞ്ഞെടുത്ത ജ്യൂസ് ആണ് അത് പിന്നെ അതേപോലെ രണ്ടാമത് ഇതിന്റെ അകത്ത് എന്തായിരിക്കും ഓ കരേല ഫ്രൈ ഇങ്ങനെ കരേല പച്ചക്കിരിക്കണോ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ
മൂന്നാമത്തെ എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, എനിക്ക് അൾസർ ഉണ്ട്. അയ്യോ ഡോക്ടർ പറഞ്ഞു ലൂസ് മോഷൻ. സാരല്ല, അല്ല ആര് പറഞ്ഞു ഇത് ഏറ്റവും ബി പി അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം? അൾസർ തുടങ്ങിയത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, ഉത്തരം പറഞ്ഞാൽ മതി, കാന്താരി കഴിക്കേണ്ട കാര്യമില്ല. ശരി, അതേപോലെ ചൂരൽ ഇത് കണ്ടിട്ടുണ്ടോ? ടീച്ചർമാരെ എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്ക് കുറെ ചോരലൊക്കെ പരിചയം. പിന്നെ അഞ്ചാമത് ഇവർക്ക് ഒരു രക്ഷയില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാണ് പറ്റുന്നതാണ് ഏത്തമെടിയില്. അതുകൊണ്ട് ഏത്തമെടിയിലും ഉണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഏത്തമെടിയിൽ ഒരു ഓപ്ഷൻ ഒരു പ്രാവശ്യം ചൂസ് ചെയ്താൽ പിന്നെ അടുത്ത ഓപ്ഷൻ അത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതൊന്നും വരത്താതിരിക്കട്ടെ, ഇതൊന്നും സെലക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റട്ടെ, ഓപ്ഷൻ നിന്ന് മാറ്റാൻ പറ്റും, എല്ലാം ഉണ്ട്. അപ്പൊ ഇവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങാം. ആദ്യം സജിത ബേട്ടോടാണ്, ഒരു ഫുട്ബോൾ ടീമിൽ എത്ര കളിക്കാറുണ്ട്? വളരെ തെറ്റായ ഉത്തരം പറഞ്ഞിരിക്കണം, വളരെ തെറ്റായ ഉത്തരം പറഞ്ഞു. ഇതിൽ ഏത് ഓപ്ഷൻ വേണം, തെരഞ്ഞെടുത്തോളൂ. പാവൊക്കെ പറയാണെങ്കിൽ കഴിക്കേണ്ടി വരത്തില്ലേ? കഴിക്കേണ്ടി വരും. അടിക്കാൻ വേണേ അടി തരാം, അടിയായിരിക്കും നല്ലത്, പാവക്കേക്കാളും ഏതോ അടിയല്ലേ. തിരിഞ്ഞു വന്നു തരാം. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ കുട്ടി? ഇല്ല കൊണ്ടില്ല കൊണ്ടില്ല, കൊണ്ടൊന്നും കാറരുത്, അതൊക്കെ സീരിയല്. തരാൻ പോടേ. ശരിക്കും തല്ലിയോ? ഞാൻ കഥാപാത്രമാകും ആര് കഴിഞ്ഞാ പിന്നെ. അയ്യോ അയ്യോടാ, ശരിക്കും തല്ലിയോ? എനിക്ക് ക്ഷമാസ് പറയാ, ഇത് ഞാൻ തരാൻ വെച്ചിരുന്ന എന്റെ പൊന്നു റീമി, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്നെ പിന്നെ കണ്ടാ മതി. ഓക്കെ, ഇനി അടുത്തത് അർച്ചന. മനുഷ്യനിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രധാന ബ്ലഡ് ഗ്രൂപ്പുകൾ, നാല് ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്, അതുപോലും പറയാൻ പറ്റത്തില്ല. മനുഷ്യനെ പ്രധാനമായി കാണുന്ന നാല് ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് പറയൂ, തുറച്ചു നോക്കാതെ. ബ്ലഡ് ഗ്രൂപ്പുകൾ പറയണോ? എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, ഓ പോസിറ്റീവ്. ഓ മിടുക്കി, നല്ലൊരു കൈഡ് കൊടുക്കുക. ഞാൻ പോണ്. രണ്ടാമത്തെ സജിതയുടെ, കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്? ഓ എനിക്ക് അറിയത്തില്ല, ഏത് താലൂക്കാണ്? ചിരിക്കല്ലേ ചിരിക്കല്ലേ. ചെറിയൊരു കുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാ വീണ്ടും അടി കൊടുക്ക, കൊറേ വെള്ളവും കൊതുകും അല്ല ഛേ, കൊറേ വെള്ളം ഒക്കെ ഉള്ള ബ്രേക്ക് ഡാൻസ് വെച്ചേക്കണം. എന്താ ഇവിടെ താലൂക്കാണ്, വെള്ളം കൊതുകൊക്കെ ഉണ്ടോ അവിടെ? പറഞ്ഞു കൊടുക്ക. അതായത് നമ്മളെ ഇല്ല പറഞ്ഞു കൊടുക്കാൻ പാടില്ല, നമ്മളിപ്പോ ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട് താലൂക്കൊക്കെ. നമ്മളിപ്പോ എവിടെയൊക്കെ അങ്ങനെ നിക്കുന്ന ഇവിടെ താലൂക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ. എന്തായാലും ഉത്തരം പറയാൻ പറ്റിയിരിക്കുന്ന സജിത, ആലപ്പുഴ തെറ്റായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. കൊച്ചിയാണ് നമ്മുടെ ഏറ്റവും കേരളത്തിലെ. അപ്പൊ ഏത് ഓപ്ഷൻ വേണ്ടെന്ന് പറയാ? സ്കൂളിൽ പോയിട്ടില്ലേ? ഇല്ലെന്നെ പറഞ്ഞു കഴിഞ്ഞു. തിന്നോ കാന്താരി, നല്ലായിരുന്നു. തിന്നോ തിന്നോ, വേണ്ട വേണ്ട, സമയമില്ല. ആ പഠിച്ചോനെ, എന്തിനാ എന്നോട് ശിക്ഷ? ഇത് നിങ്ങൾ എല്ലാവരും കഴിക്കണം. സൗന്ദര്യം നല്ല ലൂസ് മോഷൻ പെട്ടെന്നുണ്ടാവില്ലോ പിന്നെ അത് പറയാം. ഇത് മൊത്തം തിന്നെ ഷമാസ്ക പറയുന്നു, ഒരെണ്ണം കൂടെ തിന്നണമെന്ന് ഇതിലൂടെ തെളിയിക്കണം. ഷമാസ്ക പറയുന്നു യഥാർത്ഥ സ്നേഹമാണ് ഇനി ഒരെണ്ണം കൂടെ തിന്നണമെന്ന്. ആ ശരി, ഷമാസ്ക പറയുന്നു മൂന്നെണ്ണം തിന്നണമെന്ന്. എന്റെ ഉമ്മ പറയണ, എന്റെ അമ്മ ഏഴില്ലിന്റകത്ത് ആ സാറിൽ ഉള്ളോ നോക്കാം. ഒന്ന് രണ്ട് മൂന്നാല്, എന്നാൽ ഷമാസ്ക ഒന്ന് ഒന്ന് പറഞ്ഞ മൂന്നെണ്ണം പറയണു. ശരി, ഇത് ഉമ്മക്ക് വേണ്ടി. ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, ഭർത്താവിന് ഇത്രത്തോളം പാവയ്ക്കകത്ത് നിന്ന് സ്നേഹിക്കുന്ന ഒരു ഭാര്യേനെ ഞാൻ ഒരിക്കലും ഈ കൊച്ചിനെ ഇട്ടിട്ട് പോകരുത് കേട്ടോ. അതെ, പല പ്രശ്നങ്ങളും ഉണ്ടാവും, ഡൈവോഴ്സ് ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. ചാവുന്നോടെ പോയി ഒന്ന് ചാ പുള്ളി അനുഭവിക്കണം. ഇനി അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഓസ്കാർ നോമിനേറ്റഡ് മൂവി? ഞാൻ മലയാളം മൂവി കാണാതെ ബ്രേക്ക് ബ്രേക്ക് വേണോ ചോദിക്കാൻ? ഓപ്ഷൻസ് തരുമോ?
ഇല്ല ഇത് ചെറിയൊരു ക്ലൂ തരാം അതായത് പിന്നെ അർച്ചനയുടെ അല്ല സജിതയുടെ ശരിക്കും ഡാൻസ് പഠിപ്പിച്ച ഒരാളാണല്ലോ ശരിക്കും പറഞ്ഞ ഒരു അധ്യാപകൻ അധ്യാപകൻ ഉറപ്പിച്ചോ ആണോ ഉറപ്പിച്ചോ എന്ന് പറ ഞാൻ എനിക്ക് അറിയില്ല മൂവീസിന്റെ പേരൊന്നും മലയാളത്തിലെ ആദ്യത്തെ ഓസ്കർ അധ്യാപകനായിരിക്കും അധ്യാപകൻ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചിരിക്കുകയാണ് അധ്യാപകൻ പറഞ്ഞ സിനിമ മലയാളത്തിൽ നിന്ന് പഴയ പണ്ട് വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഓസ്കാർ നോമിനേറ്റഡ് മൂവി ആയിട്ട് പോയിരിക്കുന്നത് ഈ സമ്മാനം തന്നെ കറക്റ്റ് ആണ് അതുകൊണ്ട് എന്തായാലും പ്രസ് ഇവക്ക് പറഞ്ഞു കൊടുത്തതാണ് ഇത് ശരിയാവില്ല ഇല്ല 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 ശരിയാ പറഞ്ഞു ഇവിടെ പക്ഷേ പറഞ്ഞു ചേർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞോ അല്ല അധ്യാപകൻ മീനിങ് വെച്ച് കറക്റ്റ് ആണ് പക്ഷെ പേര് കൊണ്ട് അധ്യാപകൻ ഒട്ടും ചേരുന്നില്ലാത്തോട് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ട അധ്യാപകൻ പൊട്ടത്തെറ്റാണ് ഗുരുവാണ് സിനിമയുടെ പേര് ഗുരു അത് അധ്യാപകൻ പറയുമല്ലോ അധ്യാപകൻ വെറൈറ്റിക്ക് കാന്താരി എടുത്താലോ കാന്താരി വേണ്ട എനിക്ക് അൾസർ ഉണ്ട് അൾസർ ഓക്കെ അതെങ്ങനെ അൾസർ ഉണ്ട് ജ്യൂസ് ആയിരിക്കും നല്ലത് നല്ല ജ്യൂസ് ഫുള്ള് കുടിക്കണോ ഫുള്ള് കുടിച്ചോടി പകുതി വെച്ചാണ് സജിതയ്ക്ക് വേണ്ട അടുത്ത ഉത്തരം പറയുമ്പോളേ ഒന്നും തോന്നിയില്ല കുടിച്ചിട്ട് പിന്നെ തോന്നുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാലോ അപ്പൊ ഒരു കാര്യം നാലാമത്തെ ചോദ്യം മുട്ടായി ഉണ്ടോ മുട്ടായി വേണോ പറ്റണില്ലേ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മൃഗം ചീത്ത പുലി അത്രയും വരെ ഞാൻ പറഞ്ഞു ചീത്ത പുലി അത്രയും വരെ ഞാൻ പറഞ്ഞു ശരി ശരി ആ ഉത്തരം ഞാൻ കാരണം ഞാൻ ശരിക്കുള്ള ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് അല്ല അല്ല അതൊന്നും അല്ല ചീറ്റ ചീറ്റ എന്ന് പറഞ്ഞൊരു പുലിയുണ്ട് ചീത്ത എന്നല്ലേ ജ്യൂസ് ബാക്കിയുള്ള കുടിച്ചോ ഇപ്പോഴും ഞാൻ തൊട്ടിട്ടുള്ളൂ ഞാൻ എടുത്തിട്ടില്ല അഹങ്കാരം പാടില്ല ഒരൊറ്റ പോലും ഉത്തരം പറഞ്ഞിട്ടില്ല അതൊരു അഹങ്കാരം പറ്റില്ല അത് ചെറുത് ഞാൻ തരാം ഇത് കഴിക്കാനുള്ള ഒന്നും എനിക്കില്ല അത് പാലിൽ എല്ലാം ഇക്കയ്ക്ക് വേണ്ടി ചതിവായത് എന്നോട് സമയമില്ല എല്ലാം ഓർമ്മകൾ മാത്രം വിചാരിച്ചാ മതി വെള്ളം വേണം വെള്ളം വേണോ വെള്ളം വെള്ളം കൊടുക്ക വേഗം കൊടുക്ക ചോദിച്ചപ്പോ വെള്ളം കൊടുത്തില്ല ഒരു പാട്ട് എന്താ ഞാൻ പാടും ഒരു മുറി വന്ന് പാർത്തായാ പാറില്ല സോറി എനിക്ക് പാവട്ടെ എല്ലാം സഹിക്കുന്ന പാവ എല്ലാ ക്ഷമാസിന് വേണ്ടി എനിക്കൊരു പാട്ട് പാടിയേ പറ്റൂ അപ്പൊ ഇപ്പോഴാണ് പാവയ്ക്കയുടെ യഥാർത്ഥ കയ്പ് നീര് ഇപ്പൊ കുടിക്കുന്നത് അതുവരെ സഹിച്ചു നിൽക്കുവായിരുന്നു എനിക്കൊരു പാട്ട് പാടണം ഇപ്പൊ പാട്ട് പാടണം ഈ മുളകിനെ കുറിച്ച് എനിക്ക് പാടണം പാടിക്കോ ഹിന്ദി പാട്ടാ മൈക്ക് തരൂ ഒരു കാര്യം ചെയ്തു ക്ഷമയില്ല എവിടെ ഇത് ക്വസ്റ്റ്യൻസ് ഒന്ന് കഴിഞ്ഞിട്ട് പോരാ എന്നാലും മതി ശരി അല്ല ഇത് എവിടെ എറിയത് അല്ല അടുത്ത ഇവിടെ തീരട്ടെ ഇതൊന്ന് തീർന്നോട്ടെ അടുത്തത് അടുത്ത അർച്ചനയോട് ഇതാണോ സൈഡ് എഫക്ട് ഇല്ല ഇല്ല ഒരു മിനിറ്റ് ഏത് ഗ്യാസ് കൊണ്ടാണ് സോഡ ഉണ്ടാക്കുന്നത് ഞാൻ പറയാം കാർബോഹൈഡ്രേറ്റ് ഏത് ഗ്യാസ് കൊണ്ടാണ് സോഡ ഉണ്ടാക്കുന്നത് പറഞ്ഞു പറഞ്ഞു കറക്റ്റാ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഉത്തരം നല്ലൊരു കൈയടി കൊടുക്കുക അർച്ചനയുടെ അർച്ചനയ്ക്ക് കൈയടി ഞാൻ ആരായി ഇനി അടുത്ത ഞാൻ പോവാണ്ട് വീട്ടില് പാവക്കെല്ലാം ഏറ്റവും ഹോട്ടസ്റ്റ് കോണ്ടിനെന്റ് ഏതാ അത്രയും പറഞ്ഞാ മതി ചേച്ചി പറഞ്ഞു എനിക്ക് ഏറ്റവും ചൂടുള്ള കോണ്ടിനെന്റ് ഏതാണ് ഏറ്റവും ഹോട്ടസ്റ്റ് ഭൂഖണ്ഡം എനിക്ക് ഏറ്റവും ചൂടേറിയ ഭൂഖണ്ഡം ഏതാണ് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞു തിന്നാൻ തയ്യാറായി പാവക്ക ജ്യൂസ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ഇനി ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ ശരി ഞാൻ ഉഗാണ്ട ഉഗാണ്ട വരുന്നുണ്ട് വരുന്നുണ്ട് ഉത്തരം വരുന്നുണ്ട് ശരി ഉത്തരമാണ് ശരി ഉത്തരമാണ് കാരണം ആഫ്രിക്കയാണ് ആഫ്രിക്കയിൽ തന്നെ പെടുന്ന ഒരു സ്ഥലമാണ് ഉഗാണ്ടയും അതുകൊണ്ട് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു
മുളകിന്റെ എഫക്റ്റ് ആണ് ട്ടോ ആ മുളകും മറ്റേ പാവയ്ക്ക് ഒക്കെ നന്നായി തേച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡാൻസിന് മുമ്പ് കഴിച്ചിട്ട് കേറിയാ മതി ട്ടോ ഓക്കേ ഇനി അടുത്തത് വീണ്ടും ലാസ്റ്റ് ചോദ്യം ആൽബർട്ട് ഐൻസ്റ്റീൻ ഏത് രാജ്യക്കാരനാണ് വളരെ എളുപ്പമാണ് എനിക്കറിയാൻ വയ്യ ഉഗാണ്ട കാനഡനെ അങ്ങനെ പറയില്ലേ അങ്ങനത്തെ കൺട്രീസ് പറയില്ലേ ഷെങ്കൻ വിസ എന്നൊക്കെ പറയില്ലേ ഷെങ്കൻ വിസ അതെ അതിൽ പെടുന്ന ഒരു അല്ല അതല്ല ആ അങ്ങനെ കറക്റ്റ് നമുക്ക് ഏകദേശം യു കെ ആ ഒരു പരിസരത്തൊക്കെ ഉള്ള സ്ഥലം ആ ഇല്ല വഴിയുണ്ട് ഉത്തരം തെറ്റി പോയിട്ടിരിക്കണം അറിയത്തില്ല ജർമ്മനിയാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുത്തോ അടി തരട്ടെ അടി വേണ്ട കാന്താരി മതിയോ അത്സരമല്ലേ എന്തറിയോ അടി കൊറേ വാങ്ങിച്ചതാ അവർ കാന്താരി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ശരീകളും കഴിച്ചോ വേഗം കഴിച്ചോ അവശ്യം അവശ്യം കഴിച്ചോ ക്ഷമിക്കുന്ന ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരു മനസ്സാണ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് സഹിക്കുന്നു കേട്ടോ എന്റെ പിന്നെ മനസ്സൊന്നും അല്ലേ അതല്ല അത് പുറത്ത് കാണിക്കൂലോ ഇത് നേരത്തെ പറഞ്ഞ പോലെ അർച്ചന എന്ത് വിഷമങ്ങൾ കടിച്ചമർത്തുന്ന പോലെ ഈ പാവയ്ക്കയും കാന്താരിയും ഒക്കെ ഒന്നും കണ്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും എന്തുവല്ലേ രണ്ടുപേർക്കും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞ രണ്ടുപേർക്കും ഇതൊക്കെ കഴിച്ചതിനും എല്ലാത്തിനും ഞങ്ങൾ ഇതൊന്നും കഴിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവര് ഒന്ന് മൂന്ന് ഇവര് ഭയങ്കര സപ്പോർട്ട് ചെയ്തു നന്നായിട്ട് സഹകരിച്ചു നല്ലൊരു കൈയടി കൊടുക്കുക രണ്ടുപേർക്കും അർച്ചനയ്ക്കും സജിതയ്ക്കും കൈയടി മാത്രമേ ഉള്ളോ അങ്ങനെ നമ്മുടെ ക്വിസ് റൗണ്ട് കഴിഞ്ഞു പാവ ഇപ്പൊ കടിച്ചമർത്ത് നിൽക്കുകയാണ് പക്ഷെ ആ മുളകിനെ പറ്റി പെട്ടെന്ന് ഒരു പാട്ട് പാടണം ഇവിടെ സജിത്ത് ഒരു ആഗ്രഹം പാടിക്കോളൂ മനസ്സറിഞ്ഞ് പാടിക്കോളൂ കൊച്ചു കുട്ടികൾ ഫുഡ് കഴിക്കാത്തതിന് ഞാൻ എന്റെ ചേച്ചിന്റെ മക്കളെയൊക്കെ ഈ പാട്ടൊക്കെ പാടി കഴിപ്പിച്ചിരുന്നു എനിക്ക് അതാ ഞാൻ ആലോചിക്കുന്നത് ഈ പാട്ട് ഞാൻ എങ്ങും കേട്ടിട്ടില്ലല്ലോ എന്തായാലും സജിത ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ അർച്ചനയ്ക്കായിരിക്കും ഓടിപ്പോയ സന്തോഷത്തിൽ അർച്ചനയ്ക്ക് ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുക കാരണം ഏറ്റവും ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അർച്ചനയാണ് അർച്ചനയ്ക്ക് നല്ലൊരു കേടി കൊടുക്കുക എന്തൊരു വിഷമം ദേഷ്യം ഇപ്പൊ അമ്മക്കിലയുടെ പക്ക നമ്മുടെ മിസ്റ്റർ ബഡ്ലൈസ് ഇൻഡക്ഷൻ കുക്കർ വന്നിരിക്കുകയാണ് സ്മാർട്ട് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒത്തിരി ഇൻഡക്ഷൻ കുക്കർ നമ്മൾ കാണുന്നെങ്കിലും PR 101 ഇതൊരു ഭയങ്കര എന്താ പറയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 സെക്കൻഡ് പോലും എടുക്കണ്ട ഇപ്പൊ ഒരു കാപ്പി തിളപ്പിക്കണോ ചായ തിളപ്പിക്കണോ ഇതിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ മതി നമ്മൾ കണ്ണടക്കി തുറക്കുന്ന പാലൊക്കെ തിളച്ച് വരും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത മിസ്റ്റർ ബഡ്ലേഴ്സ് ഇൻഡക്ഷൻ കുക്കർ ഒരു ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കും ഒരു ആങ്കർ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഈ ഫീൽഡിൽ വന്നുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അഭിമുഖീകരിക്കേണ്ട കുറേ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും ഓരോരോ ചെറിയ ചെറിയ വിവാദങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാണ്ട് തള്ളപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ പറഞ്ഞ ലൈഫ് പാർട്ട്നേഴ്സായിട്ട് വരാൻ പോകുന്ന ഇവരുടെ വല്ലാത്തൊരു സപ്പോർട്ട് എന്താ അർച്ചന എന്ത് പറയുന്നു ഈ ഒരു ഇതിനെ പറ്റി ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ട് ഇത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാം അല്ലെങ്കിൽ എനിക്കൊരു ആശ്വാസം കിട്ടുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ മനോജ് എന്നൊക്കെ തോന്നിപ്പോയേക്കുന്ന നിമിഷങ്ങളിൽ മനോജ് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോജിനെ ഞാൻ ഈ ഫീൽഡിൽ വരുന്ന മുമ്പാണ് എനിക്ക് പരിചയം അപ്പോൾ ഹീ നോസ് മീ സോ വെൽ നന്നായിട്ട് അറിയാം എൻ്റെ സ്വഭാവം എല്ലാം നന്നായിട്ട് അറിയാം പിന്നെ 24 മണിക്കൂറിൽ ഏകദേശം ഒരു 18 മണിക്കൂറെങ്കിലും നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ട് പിന്നെ ഇതേപോലെ ഇപ്പോൾ സജിത ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നതുപോലെ എൻ്റെ ഷോസിലും ഷൂട്ടിങ്ങിലൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി വേറെ കമ്പനിയിലേക്ക് മാറിയപ്പോൾ അപ്പോൾ ഈ റൂമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരാൻ തുടങ്ങി അപ്പോൾ ഹീ നോസ് പുള്ളിക്കാരന് എന്നെ അറിയാം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നീ ഇതൊന്നും മൈൻഡ് ചെയ്യരുത് ഈ ഫീൽഡിൽ കുറച്ച് ഫേമസ് ആയാൽ ഇങ്ങനെ റൂമേഴ്സൊക്കെ വരും ശരി മൈൻഡ് ചെയ്യാതിരുന്നു ആൻഡ് ഇങ്ങനെ കുറേ ദിവസങ്ങളോളം ഇങ്ങനെ ഓരോരോ ന്യൂസ് അതിലും ഞാൻ ഇൻവോൾവ് അല്ലാത്ത ന്യൂസ് എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമം അതാണ് കാരണം ഞാൻ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിത്രാഞ്ജലിയിൽ വെച്ചിട്ട് തമിഴ് സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു എന്താ കൊച്ചിനിൽ വെച്ചിട്ട് പിടിയിലായി
എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നു. അന്ന് ഞാൻ ഷൂട്ടിംഗ് വെച്ചിട്ട് ഇങ്ങനെ അതെ പിടിയില്ല, ഈ ഒരു വണ്ടി കാണിച്ചു, അങ്ങനെ പിടിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ശരിക്കും ഷൂട്ടിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഷൂട്ടിംഗിലാണ്, ട്രാണ്ടത്താണ്, ചിത്രാഞ്ജലിയിലാണ്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചൊന്നും കേട്ടില്ല, കാരണം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ കുറെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി, അർച്ചന എന്താ ഇത് കാണുന്നത്? ഞാൻ പിന്നെ എന്താണ് അർച്ചന ന്യൂസിലുണ്ടല്ലോ, ഞാൻ പിന്നെ എന്ത് വിഷയം? പിടിയിലാണ്. പിടിയിലോ? ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല അർച്ചന റീടെലികാസ്റ്റ് ഉണ്ട്, അർച്ചന ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. എന്നിട്ട് ഞാൻ ആ പ്രൊഡ്യൂസറിനെ, ആ ഷോയുടെ പ്രൊഡ്യൂസറിനെ ഞാൻ വിളിച്ചു. അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്താണെന്ന് അറിയാം, അർച്ചനയുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്റെ സോങ് പ്ലേ ചെയ്ത് മാനസ് പുത്രി പിടിയില്ല എന്നൊക്കെ പറയുമ്പോ ഏത് കൊച്ചു കുട്ടീനടുത്ത് ചോദിച്ചാലും അവർക്ക് മനസ്സിലാവും ഇത് ആരെ കുറിച്ച് പറയാണ്. കാരണം എന്റെ സോങ് ഞാൻ ഹിറ്റായി വെച്ചാൽ എന്റെ ആൽബം സോങ് പ്ലേ ചെയ്തിട്ടാണ് അവർ കാണിച്ചത്. അപ്പോ ഞാൻ ഇതിന് പ്രതികരിക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അർച്ചനയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ചീത്ത വിളിച്ചു, ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഞാൻ ഗണേശ് ചേട്ടനെ വിളിച്ച് ഞാൻ എന്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചു. അപ്പൊ പ്രൊഡ്യൂസർ സാറിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടല്ലോ, ഇന്ന് ഷൂട്ട് ചെയ്ത ടേപ്പ് ഉണ്ടല്ലോ, പ്രൂഫ് ആയിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ സാർ പറഞ്ഞു, യെസ് അത് കുഴപ്പമില്ല അർച്ചന, ഒരു ടെൻഷൻ വേണ്ട, നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു. ഗണേശ് ചേട്ടനെ വിളിച്ചു, ഗണേശ് ചേട്ടൻ പറഞ്ഞു നമുക്ക് കേസ് കൊടുക്കാം, പക്ഷേ അർച്ചനയ്ക്ക് സമയമുണ്ടോ? കേസിലൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ 3 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ആ സീരിയലില് ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് അഭിനയിക്കുകയും ചെയ്യണം, പക്ഷെ ഉള്ളിൽ ഇത്രത്തോളം വിഷമങ്ങൾ വന്ന് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഗണേശ് ചേട്ടൻ എന്നോട് പറഞ്ഞു, കേസ് കൊടുക്കുമ്പോൾ കുറെ പൈസ പോവും, പ്ലസ് കുറേ ടൈം വേണം, കോടതിയിൽ കയറി ഇറങ്ങണം, ഇതിനൊക്കെ സമയമുണ്ടെങ്കിൽ അർച്ചന നമുക്ക് മുമ്പോട്ട് പോവാം. പിന്നെ മീഡിയ ആണ്, അവർ എന്തെങ്കിലും പറഞ്ഞു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, സത്യമാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുക, സത്യമില്ലെങ്കിൽ വിട്ടുകള. ഞാൻ എത്ര ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ചാനലിനെതിരെ വെല്ലുവിളിക്കുകയാണ്, ആ ബ്ലേഡ്നെസ് ഒന്ന് മാറ്റുക, ആ ബ്ലേഡ്നെസ്സിന് വേണ്ടി ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? ഞാൻ എന്തായാലും പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ആ ബ്ലേഡ്നെസ് മാറ്റിയിട്ട് അത് മീഡിയയുടെ മുമ്പിൽ കൊണ്ടുപോവുക, അത് ആരും ചെയ്യില്ല. റാപ്പിഡ് ഫയർ സെക്ഷനിലോട്ട് പോവുകയാണ്. ആദ്യം അർച്ചനോടാണ് ചോദിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. ഇല്ല, ഇത് കുസൃതി ചോദ്യമാണ്, അങ്ങനെ വിജ്ഞാനപ്രദമായ ചോദ്യമല്ല. അർച്ചന ഇല്ലായിരുന്നെങ്കിൽ സീരിയൽ ലോകത്തിന് ഉണ്ടാകുന്ന നഷ്ടം? ഐ ഡോ നോ, നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല, ബട്ട് നമുക്ക് നല്ലൊരു വില്ലത്തെ നഷ്ടപ്പെടുവായിരുന്നു. നല്ലൊരു സുന്ദരി. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയാമോ? മലയാളത്തിൽ ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? കിട്ടാത്ത മുന്തിരി പുളിക്കും. മൊബൈൽ ഫോൺ അർച്ചനയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്താണ്? കുറച്ചുകൂടി ബെറ്റർ അല്ലേ ലൈഫ്? കാരണം ഞാൻ പഠിച്ചു, ലൈഫ് കുറെ പഠിച്ചു. ഇഷ്ടമില്ലെങ്കിലും ജീവിതത്തിൽ ദിവസേന ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം? അങ്ങനെ ഒന്നുമില്ല. തേടി വള്ളി കാലിൽ ചുറ്റിയെന്ന് ഇംഗ്ലീഷിൽ പറയാമോ? Found a thread tied in the legs. Or when the thread is missing and it becomes a leg and it is ചുറ്റിപ്പെട്ടു. Okay, thank you. ചുറ്റിപ്പെട്ടു. അപ്പൊ അടുത്തത് സജിതയോട്. അയ്യോ, ഞാൻ 3. സിനിമകളിൽ പുരുഷന്മാരും സീരിയലുകളിൽ സ്ത്രീകളും വില്ലന്മാരാകുന്നത് എന്തുകൊണ്ട്? സീരിയല് വില്ലനാകാൻ എൻ്റെ അറിവിൽ കാരണം സീരിയലിൻ്റെ റേറ്റിംഗ് കൂടണം, മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഹീറോയിൻ അവിടെ വില്ലത്തി ആയാലേ പറ്റുള്ളൂ. അതേപോലെ സിനിമയിൽ തമാശ രീതിയിൽ പറയാം. അയ്യോ അങ്ങനെ, അയ്യോ ഞാൻ പറയും, കുറച്ച് അമ്മായിമ്മമാരെയൊക്കെ പെണ്ണുങ്ങൾ തന്നെ ഒതുക്കണമെന്നോ? ആ അങ്ങനെയും പറയാം, ശരിയാണ്. കാരണം വില്ലത്തി, അയ്യോ എന്റെ അമ്മായിമ്മ, നമ്മുടെ അമ്മായിമ്മ നല്ല നീറ്റ് ഉണ്ട്, സ്നേഹമുള്ള, ഇതുപോലെ ഒരു അമ്മായിമ്മ ഭൂലോകത്തിൽ തന്നെ ഇല്ല. സത്യം. ഓക്കെ, അത് സത്യമായ കാര്യമാണ്. കാരണം ഒന്ന് എന്താ പറയാ, ഈ വില്ലത്തിയായ മരുമോളൊരു വീട്ടിലുണ്ടെങ്കിൽ അമ്മായിമ്മ പേടിക്കുള്ളൂ. ശരി, ഏറ്റവും കൂടുതൽ തവണ സ്വന്തം മൊബൈൽ റീചാർജ് ചെയ്ത് തന്നിട്ടുള്ള ആരാണ്? മൊബൈലാ? എന്റെ മൊബൈൽ റീചാർജ് ചെയ്തിട്ടില്ല, എന്റെ പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ ആണ് റീചാർജ് ചെയ്തത്. എന്താ പൂച്ച കല മുടക്കുമെന്ന് ഇംഗ്ലീഷിൽ പറയാമോ? മീൻ പൂച്ച കല ഓട്ട്. എന്താ മീൻ പൂച്ച കലം ഓട്ട്? പറഞ്ഞു പറഞ്ഞു. 3 ഉറുമ്പുകൾ ഒരേ ദിശയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ പിന്നിൽ 2 ഉറുമ്പ്, രണ്ടാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ പിന്നിൽ 2 ഉറുമ്പ്, മൂന്നാമത്തെ ഉറുമ്പ് എന്റെ പിന്നിൽ 2 ഉറുമ്പുണ്ടെന്ന്. അതെന്താ അങ്ങനെ? ഈ ഉറുമ്പുകൾ ഒരു ദിശയിൽ നടക്കുമായിരുന്നു പറഞ്ഞല്ലോ, അവര് വട്ടത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ക്യാമറയുടെ മറിയ ഉത്തരം. താങ്ക് യു. സ്ത്രീകൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു സ്വഭാവം? കുശുമ്പായിരിക്കും, വേറെ എന്താ? എനിക്കില്ല, എനിക്കില്ല, എനിക്കില്ല. റാപ്പിഡ് ഫയർ സെക്ഷൻ, റോബോ ഒക്കെ ഇവിടെ ആയിരുന്നു ശരിക്കും ഉചിതമായി പ്രവർത്തിക്കണം. റോബോ ഒക്കെ എവിടെ പോയാവോ? അരച്ച സന്തനം ഒരു അഴക് കട്ടകം പുതിയ പുത്തകം.
ആയിട്ട് വരും. അതുവരേക്കും ടാറ്റാ.